അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഷിർക്കിൻ്റെ നിർവചനം എന്താണ് എന്ന് സുന്നി പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ വന്ന് അവിടെ കുടുങ്ങിപ്പോയ മുജാഹിദ് സമൂഹം ഇപ്പം മറുപടി പറഞ്ഞ് കുടുങ്ങിയിരിക്കുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഇതുവരെ കെട്ടിപ്പടുത്ത അസ്തിത്വം തന്നെ തകരുന്ന ദയനീയമായ കാഴ്ച. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വോയിസ് തന്നെ ഒരു പച്ചയാകുന്ന കളവിൽ നിന്നാണ് ആ ചോദ്യമുണ്ടാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അടിമൻ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, അദ്ദേഹം ആ കളവ് ഇവിടെ എൻ്റെ വോയിസ് ഇട്ടുകൊണ്ട് അത് കളവാണോ അല്ലയെന്ന് അദ്ദേഹം തെളിയിക്കാൻ തയ്യാറാകണം. ഇവിടെ ഇലാഹ് എന്ന വിശ്വാസമുണ്ടായാൽ മാത്രമേ ശിർക്ക് വരൂ, ഇലാഹ് എന്ന വിശ്വാസമുണ്ടായാൽ മാത്രമേ ശിർക്ക് വരൂ എന്ന എൻ്റെ വോയിസ് ഒന്ന് റീപോസ്റ്റ് ചെയ്യാൻ മൗലവി സാഹിബ് ഒന്ന് തയ്യാറാകണം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഇതൊക്കെ നിങ്ങൾ പറയേണ്ടതുള്ളൂ. ഞാൻ എന്താണ് അവിടെ പറഞ്ഞിരുന്നത്? ഇഅ്തിഖാദു ശരീക്ക് ഫിൽ ഉലൂഹിയത്തി വഖവാസിഹാ, ആവർത്തിച്ച് ഞാൻ പറഞ്ഞ വിഷയം അതാണ് അല്ലെ. ഉലൂഹിയത്തിൽ ശരീക്കുണ്ടെന്ന് വിശ്വസിക്കുക, അതുപോലെ തന്നെ ഖവാസ് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അതിലും ഒരു ശരീക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ നിന്ന് മാറ്റിയിട്ട് ഇലാഹ് എന്ന വിശ്വാസം മാത്രമുണ്ടായാൽ ശിർക്ക് വരും എന്ന് എന്നെ പറ്റി പച്ചക്കളവ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് തന്നെ തുടങ്ങുന്നത്. മൗലവി സാഹിബിൻ്റെ വളരെ കാര്യമായ ചോദ്യമായിരുന്നു, ഹവാസ് വകവെച്ച് കൊടുത്താലോ മറുപടി പറയണം എന്ന് ആവർത്തിച്ച് അദ്ദേഹം ചോദിച്ചിരുന്നു. അതിന് എൻ്റെ വോയിസ് കേൾപ്പിച്ചുകൊണ്ട് ഞാനത് തെളിയിച്ചപ്പോൾ അപ്പം അദ്ദേഹം പറയാണ്, ഹവാസ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഹവാസ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കാണ്, നിങ്ങൾ ഇപ്പം അറിഞ്ഞ വോയിസ് ഒന്ന് കേൾപ്പിക്കാമോ? ഹവാസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ആ വോയിസ് ഒന്ന് രണ്ടാമത് റീപോസ്റ്റ് ചെയ്ത് കേൾപ്പിക്കാമോ? എന്തിനാണ് പ്രിയപ്പെട്ട മൗലവി സാഹിബെ കള്ളത്തരം പറയുന്നത്? എന്താണ് ഖുസൂസിയത്ത്, എന്താണ് ഹവാസ് ഈ എന്നൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വോയിസ് ഒന്നും കൂടി ശ്രദ്ധിക്കുക എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താണ്. ഒന്നും കൂടി വ്യക്തതയോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങൾ അതൊരു സൃഷ്ടിക്ക് അവകാശപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ, അതാണ് ഹവാസ്. ആ ഹവാസ് അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അത് ഒരാൾക്ക് വകവെച്ച് കൊടുത്താൽ അത് ശിർക്കു തന്നെ. ഞാൻ ആവർത്തിച്ച് പലപ്പോഴും ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഉലൂഹിയത്ത് വകവെച്ചു കൊടുത്തില്ലെങ്കിലും ഷിർക്ക് വരും എന്നതിന് മൗലവി ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ് ഉദാഹരണം അറിയോ? അതി ഇബ്നു ഹാത്തം എന്ന് പറയുന്ന വ്യക്തി കുരിശ് ധരിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അദി യത്റു ഹാദൽ വസന മിൻ ഉനഖിക, അല്ലയോ അദിയേ, നിന്റെ കഴുത്തിൽ നിന്ന് ആ സ്വലീബിനെ ആ കുരിശിനെ വലിച്ചെറിയണം. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, ഇവിടെ സ്വലീബിനെ ഇലാഹ് എന്ന് വിശ്വസിച്ചിരുന്നോ? ഇവിടെ വസനെന്നല്ലേ പറഞ്ഞത്? ഈ എന്റെ പ്രിയപ്പെട്ട മാന്യസുഹൃത്തെ, എവിടെയെങ്കിലൊക്കെ ഒരു ഹദീസ് കാണുമ്പോ അത് ഇതിൽ കൂടുന്ന തട്ടുന്നതിന് മുമ്പ് എന്താണ് ഹദീസിന്റെ അർത്ഥം ഒന്ന് പഠിച്ചിട്ട് പോരായിരുന്നു. ഇവിടെ തട്ടൽ എന്താണ്? ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വസനെന്നുള്ള ആ പ്രയോഗം സ്വലീബിന് വസന എന്ന് പ്രയോഗിക്കാറുണ്ട്. ജവാദ് അലിയെ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാർ എഴുതി വെക്കാണ്, സ്വലീബിന് വസൻ എന്ന് പറയാറുണ്ട്, കുരിശിന് തന്നെ വസൻ എന്ന് പ്രയോഗമുണ്ട് ഇവിടെ. അതുപോലെ അദ്ദേഹം ഇത്തഹദു അഹിബാറഹും റുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ല എന്ന ആയത്ത് ഓതുന്നുണ്ട്. അതുപോലെ ഒരു പട്ടിയുടെ ഒരു നായന്റെ കഥ പറയുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് എവിടുന്നാ വരുന്നത്? ഹവാസ് ഉണ്ടായാൽ ഷിർക്ക് അല്ലെ, ഹവാസ് വകവെച്ചു കൊടുത്താൽ ഷിർക്ക് വരില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ടാകുമ്പോഴല്ലേ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ വിഷയമല്ലേ. ഹവാസ് ഉണ്ടായാൽ തന്നെ ഷിർക്ക് വരും. പിന്നെ ഈ ചോദ്യത്തിലൊക്കെ വല്ല പ്രസക്തിയുമുണ്ട് മൗലവി സാഹിബേ? വിദൂര ദിക്കിൽ നിന്ന് കേൾക്കലും അറിയലും കാണലും അള്ളാഹുവിൻ്റെ ഏത് സിഫത്തിലാണ് വകവെച്ചു കൊടുത്തത് എന്ന് ഞാൻ അദീയത്തോട് ചോദിച്ചപ്പോൾ അദീയത്തിനൊരു കൊച്ചാക്കൽ. എട്ടി എന്നോട് ഇങ്ങനെ തിരിച്ച് ചോദിക്കാം അല്ലേ, മനുഷ്യരുടെ സിഫത്തിൽ അങ്ങനെ ഉണ്ടോ? എങ്ങനെ വിദൂര ദിക്കിൽ നിന്ന് അറിയാനും കേൾക്കാനൊക്കെ മനുഷ്യന്മാരുടെ സിഫത്തിൽ അങ്ങനെ ഉണ്ടോ എന്നാ ചോദിക്കുന്നത്? എന്താണ് എൻ്റെ പ്രിയപ്പെട്ട മൗലവി സാഹിബെ പഠിക്കണ്ടേ നിങ്ങൾ? ആ അതെ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും സിഫത്തിൽ അങ്ങനെ ഉണ്ട്.
ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടില്ലേ? വകദാലിക്കൽ അബ്ദു ഇദാ വാളബ അല തുആത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരടിമ കൃത്യമായി അള്ളാഹുവിനെ ആരാധിച്ച് ആരാധകനെ പതിവാക്കി പോയാൽ അവനക്ക് കിട്ടുന്ന നേട്ടം പറയുന്നുണ്ട് അവിടെ. ലേ വൈദാ സാറദാലിക്കൻ ഉറുബസറൽ ലഹു റഅൽ ഖരീബ വൽ ബഈദ, അങ്ങനെയുള്ള മഹാന്മാർ വിദൂരത്തുള്ളത് കാണാൻ കഴിയും, വിദൂരത്ത് അടുത്തുള്ളതും കാണാൻ കഴിയും എന്ന് ഇമാം റാസി റഹ്മത്തുള്ള വിശദീകരിച്ചിട്ടില്ലേ? പോരാ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു റജബ് അൽഅസ്ഖലാനി റഹ്മത്തുള്ളാ പ്രവാചകനിക്കുണ്ടാകുന്ന വിശേഷണം പറയുന്നിടത്ത് ഒമ്പതാമത്തെ വിശേഷണം എന്താ പറഞ്ഞത്? ദക്കാഹു ബസ്വരിഹി, അവൻ്റെ കാഴ്ചയുടെ ആ പ്രവാചകൻ്റെ നബിയുടെ കാഴ്ചൻ്റെ കൂർമ്മശക്തിയാ. അത്തായക്കാത് ഇബ്സിറു ഷയ്യ മിൻ അഖ്സല്ലർലി, ഭൂമിയുടെ അങ്ങേ തലയിൽ ഉള്ളത് അവർക്ക് കാണാൻ കഴിയും, അപ്പം ഇതുവരതിക്കുള്ളത് കാണാൻ കഴിയും. ദക്കാഹു സമ്മഹി, പത്താമത്തെ വിശേഷണമാ, കാതിൻ്റെ കൂർമ്മശക്തിയാ. അത്തായസ്മഅമിൻ ഭൂമിയുടെ അങ്ങേ തലക്കുള്ളത് ഒരാളും കേൾക്കാത്തത്, കേൾക്കാനുള്ള ഒരു സിഫത്ത് മാന്മാർക്ക് ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടില്ലേ മൗലവി സാഹിബേ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഹബീബായ റബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലങ്ങൾ ഇജിർ ഇസ്മായിൽ ഇരിക്കുമ്പോൾ അതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കിയിട്ട് അവിടുത്തെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതായി ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടില്ലേ? അത് പ്രവാചകന്മാർക്കുണ്ട്, അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അള്ളാഹുവിന്റെ ഏത് സിഫത്തിലാണ് വക വെച്ചു കൊടുത്തത്? വല്ല മറുപടിയും പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിട്ട്? പിന്നെ അദ്ദേഹം ഞാൻ ഇവിടെ ഒതുഴുവിനി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിക്കാണ്, അല്ല അതിപ്പോ വഫാത്തിന്റെ ശേഷം എന്നോട് വിളിച്ചോളൂന്നുണ്ടാന്ന എന്റെ പ്രിയപ്പെട്ട മാനസുഹൃത്ത് മൗലവി സാഹിബേ. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലി എങ്ങനെയാണെന്നറിയോ? മാമിൻ മുഅ്മിനിൻ ഇല്ല അനൗല നാസി ബിഹി ഫി ദുനിയാ വൽ ആഖിറാന. സുഹാബത്ത് നല്ല പറഞ്ഞത് ഒരു വിശ്വാസിയും അല്ല, ഈ വിശ്വാസി എന്നാണ് സുഹാബത്ത് മാത്രല്ല ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്നവരൊക്കെ വിശ്വാസികളാം. എന്നിട്ടാ പറഞ്ഞത്, ആ വിശ്വാസികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഞാനാണ് അവനെ ഏറ്റവും വലിയ ഔല. അതിൽ നിങ്ങൾ പെടൂലേ? പെടൂലെങ്കിൽ മാറുന്നേക്ക് ഞങ്ങളതിൽ പെടും, ആ ഞങ്ങളാ വിശ്വാസി പെടും, നിങ്ങൾ പെടൂലാന്ന് തോന്നുന്നു പാടി നിന്നേക്കോ. എന്നിട്ട് ഒരു ആയത്തോതി കേൾപ്പിക്കുക, നബി എന്നാ പറഞ്ഞത് മുഹമ്മദ് എന്നല്ല, നബി എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരാനിരിക്കുന്നവർക്ക് റസൂലുള്ള നബിയാണ് ല്ലേ. എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനികൾക്ക് അവിടെ അംഫുസിനേക്കാളും ഏറ്റവും വലിയ ഔലയാണ്. ഇത് പറഞ്ഞിട്ടാ പറഞ്ഞത്, ഫയ്യുമ മുഅ്മിനിൻ വല്ല വിശ്വാസിയും അവൻ കടം കൊണ്ട് കുടുങ്ങിയാൽ ഫദൂഇനി എന്നെ വിളിക്കട്ടെ, ഞാനാണ് അവന്റെ വലിയ നാരമ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വിളിച്ചിട്ടില്ലേ വഫാത്തിന് ശേഷം മഹാന്മാരായ താബിഊകള് ല്ലേ? താബിയാകുന്ന പ്രഗത്ഭനായ താബി വിളിച്ച് ചോദിച്ചു റസൂലുള്ളാഹി ഖബർ ശരീഫിൽ പോയിട്ട്, കടമുണ്ട് നബിയെ, കാശ് വേണം. കിട്ടിയില്ലേ റസൂലുള്ളാഹി ഖബർ ഷരീഫിൽ അന്ന് 80 റിയാൽ. പിന്നെ ഫാത്തിമ ബീവി എന്തുവാ ഫാത്തിമ ബീവിയോട് റസൂലുള്ള പറഞ്ഞു പോൽ, അങ്കിലി നഫ്സിക്ക് മിനന്നാർ, നരകത്തിന്റെ കാര്യം എന്നോട് ചോദിക്കണ്ട എന്നത് ഏതിന്റെ അർത്ഥാന്ന് കൂടി പറഞ്ഞേരണേ, എന്നോട് ചോദിക്കണ്ട എന്നുള്ളത് ഏതിന്റെ അർത്ഥാണെന്ന് ഇപ്പൊ മൗലവി സാഹിബ് എന്ന് പറഞ്ഞേരണം. പിന്നെ മൗലവി സാഹിബ് ഇവിടെ അള്ളാഹുവിന്റെ ഏത് സിഫത്താണ് ഏത് സിഫത്തിലാണ് വകവെച്ചു കൊടുത്തത് ചോദിക്കുമ്പോ ഇവിടെ പറയാണ് വഹാബ് എന്ന സിഫത്ത് വകവെച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇസ്ബഹാനി റഹ്മത്തുള്ളാഹി അലി അതിനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. പരിശുദ്ധ ഖുർആനിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നൊരു വാക്കുണ്ട്, ഇന്നമാ അന റസൂലു റബ്ബിക്ക്, മറിയം ബീവിയോട് പറയാണ്, നിന്റെ നാഥനായ അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ, ലി അഹബ ലകി, നിനക്ക് തരാൻ വേണ്ടി വന്നതാണ്, ഹുലാമൻ സക്കിയ. അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ ഇപ്പം തങ്ങൾ പറയേണ്ടത് വഹാബ് എന്ന അള്ളാഹിന്റെ സിഫത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വകവെച്ചു കൊടുത്തു എന്ന് മൗലവി സാഹിബ് പറയാൻ തയ്യാറുണ്ടോ? മൗലവി അങ്ങനെ പറയാൻ തയ്യാറുണ്ടോ? ഞാൻ ചോദിക്കാൻ നിങ്ങളോട്. ഞാൻ നിങ്ങളെ വോയിസ് മെസ്സേജ് കണ്ടപ്പോൾ എടുക്കൊരു വോയിസ് വിടുകയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ വോയിസുകൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, അങ്ങനെയാണ് ഞാൻ മറുപടി തരുന്നത്. പിന്നെ ഇവിടെ അദ്ദേഹം എന്നെ പറ്റിയൊരു കളവ് പറയാന്ന് പറഞ്ഞാൽ ഞാൻ പറയാത്തൊരു വിഷയം അതെന്താന്ന് വെച്ചാല്, ഇലാഹ് എന്ന വിശ്വാസം ഉണ്ടായാൽ മാത്രമേ, ആ മാത്രം അതൊരു വിഷയമാണ്, ആ മാത്രമേ എന്ന് ഞാൻ എവിടെയെങ്കിലും വോയിസിൽ ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഉണ്ടെങ്കിലേ ഈ വക ചോദ്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ഞാൻ പറഞ്ഞ വിഷയം അങ്ങനല്ല, മാത്രം എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അപ്പൊ അത് നിങ്ങൾ കേൾക്കണല്ലോ. എന്നിട്ട് അങ്ങനെ ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് വിലയിരുത്തി.
മാത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഈ വിഷയങ്ങളൊന്നും ഇവിടെ ഇതൊന്നും ഒരു പ്രസക്തമായ വിഷയമല്ലല്ലോ. അപ്പോ പിന്നെ ഇവിടെ ഇമാം സുബിക്കി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ മേൽ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നുണ്ട്, ഒരു പുകമറ സൃഷ്ടിക്കുന്നുണ്ട്. അതതിന്റെ മേൽഭാഗം കെട്ടിവെച്ചത് കൊണ്ടാണ് ആ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ഇവിടെ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന കദാജറാൽ മുനാഫിഖീന അകാമൽ മുസ്ലിമീ നബി അംനില്ല, മുനാഫിക്കുകളുടെ മേൽ മുസ്ലിമിങ്ങൾക്ക് ഉണ്ടാകുന്ന വിധികളൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നടപ്പിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ആ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹ്. അപ്പൊ സിദ്ദീഖ് തങ്ങളും കൂടെയുള്ളവരൊക്കെ റസൂലുള്ളാഹിന്റെ അരികത്ത് വന്നിട്ട് ആ മുനാഫിക്കിനെ കൊല്ലാൻ വേണ്ടി സമ്മതം ചോദിച്ചു. അപ്പൊ പറയാണ് അന്ന ഹാദാമില്ലാഹിക്കാമി ഷറയ്യ, ഇതൊക്കെ ഷറയ്യായ വിധികളാ, ഇതൊന്നും മാറ്റി തീർത്താൻ എനിക്ക് പറ്റൂല. അള്ളാഹുവിന്റെ നിയമങ്ങൾ മാറ്റാൻ ഞാൻ ആരാണ്? ആ വിഷയത്തിൽ നിങ്ങൾ എന്നോട് സഹായം ചോദിക്കരുന്ന. അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റാൻ വേണ്ടി, അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റാൻ എനിക്ക് കഴിയൂല, അത് അള്ളാഹുവിന്റെ നിയമമാണ്. അവിടെയാണ് ആ വിഷയം പറഞ്ഞത് എന്നോട് കൽപ്പിക്കപ്പെട്ടത് കൊണ്ടല്ലാതെ ഞാൻ പ്രവർത്തിക്കൂല. അവിടെയാണ് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഈ വിഷയത്തിൽ നിങ്ങൾ എന്നോട് സഹായം ചോദിക്കരുത്. ഏത് അള്ളാഹു ഷറഇയായ വിധികൾ മാറ്റാൻ ഞാൻ അർഹനല്ല. അതെങ്ങനെ? അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് കയ്യോ? അതാണ് ഖുദ്റത്തുൽ ഇലാഹിയ എന്നൊക്കെ പറയുന്നത് അവിടെ. പിന്നെ ഞാനൊരു പുതിയ ഉസൂലുണ്ടാക്കി എന്നാണ് നമ്മൾ മൗലവി സാഹിബ് പറയുന്നത്. ഞാനൊരു ഉസൂലുണ്ടാക്കിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ കാല ആധികാരിക പണ്ഡിത മഹത്തുക്കൾ പറഞ്ഞ് മനസ്സിലാക്കിയത് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്സിയത്ത് ഞാൻ പറഞ്ഞതിന് വേണ്ടിയാ മഹാൻ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് കൊണ്ടുവരാനും അതുപോലെ തന്നെ അവർക്ക് അതിൽ കസ്ബും ഇഖ്തിയാറും ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അല്ല അതിനെ ഞാൻ അവിടെ മുജിയ തന്നെ പറഞ്ഞത്, കൂടെ കളിക്കുന്ന കുട്ടികൾ ചോദിക്കുകയാണ് കളിമണ്ണ് കൊണ്ട് ഞാൻ ജീവി ഉണ്ടാക്കുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് കഴിയോ എന്ന് ചോദിച്ചപ്പോൾ അതേ കഴിയും എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി ഇസ്ലാം അവരോട് പറയാനുള്ള കാരണം അതാണ്. ഒരു കസ്ബും ഇഖ്തിയാറും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കഴിയുമെന്ന് പറയാ? അതിന് ഞാൻ പരിശുദ്ധ ഖുർആൻ എന്ന് പല ആയത്തുകൾ ഓതിയിട്ടില്ല ഇവിടെ. പിന്നെ അദ്ദേഹം ഇവിടെ വേറെ കാര്യം പറഞ്ഞു, എപ്പോഴും മുഅ്ജിസത്ത് കൊണ്ട് രോഗം സുഖപ്പെടുത്തി കൊടുക്കണം അല്ലേ, അതുപോലെ തന്നെ എപ്പോഴും മുഅ്ജിസത്ത് കൊണ്ട് നമ്മെ സഹായിക്കാൻ കഴിയണം, അങ്ങനെ ഉണ്ടായാൽ മാത്രമേ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് വല്ലാത്തൊരു കണ്ടുപിടുത്തായി പോയല്ലോ മൗലവി സാഹിബേ. ഒരു ഡോക്ടറെ സമീപിക്കുന്ന മനുഷ്യർ തൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ രോഗികളുടെയും രോഗം സുഖപ്പെടുത്തിയാൽ മാത്രമേ ആ ഡോക്ടറെ നമ്മൾ പരിശോധിക്കാൻ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ടോ? പലപ്പോഴും സുഖാവും, പലപ്പോഴും സുഖാവൂല, പലർക്കും മാറി കിട്ടും, പലർക്കും മാറി കിട്ടൂല, അങ്ങനെയല്ലേ വരിക? അതുപോലെ തന്നെ അല്ലേ എല്ലാ സമയത്തും അവരിൽ നിന്ന് സഹായം കിട്ടണം, എന്നാൽ മാത്രമേ അവരോട് സഹായം ചോദിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പേരാണ് പുതിയ ഉസൂലെന്നും പുതിയ കണ്ടുപിടുത്തം എന്നൊക്കെ പറയുന്നത്. ഇത്രത്തോളം മതപ്പതിക്കേണ്ട ഒരു സാഹചര്യത്തിലായോ മൗലവി സാഹിബ് നിങ്ങൾ? പിന്നെ അദ്ദേഹം എന്നെ പറ്റി വേറെ കളവ്, ഇദ്ദേഹത്തിന്റെ വോയിസുകൾ കളവുകൾ നിറഞ്ഞു നിൽക്കാനട്ടോ, ഞാൻ തമാശ അറിയല്ല. പ്രിയപ്പെട്ട മൗലവി സാഹിബ്, നിങ്ങൾ ഈ സംവാദത്തിൽ എത്ര കളവുകളാ പറഞ്ഞത് നിങ്ങൾ കൊല്ലപ്പെടുത്തുണ്ടോ? അതിങ്ങനെ ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് അത് എണ്ണിത്തറ ഏതെല്ലാം കളവുകളാണ്. ഇപ്പൊ എന്നെ പറ്റി വേറെ കളവ് പറയാണ്, കസ്ബും ഇഖ്തിയാറും എല്ലാ സമയത്തും മാന്മാർക്കുണ്ടാകണം. അങ്ങനെ ഞാൻ എവിടെയാ പറഞ്ഞത്? ആ വോയിസ് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? കസ്ബും ഇഖ്തിയാറും എല്ലാ സമയത്തും ഉണ്ടാകണം, എന്നിട്ട് അതിൽ നിന്ന് എന്നെ പറ്റി അങ്ങനെ ഒരില്ലാത്തൊരു വിഷയം പറഞ്ഞിട്ട് അതിന് വേറെ ചോദ്യം ഉണ്ടാക്കുക, എന്തിനാണ് മൗലവി സാഹിബേ? അറിയാത്ത പണിക്ക് നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? പിന്നെ നിങ്ങൾ കുറെ ബുസ്താനുൽ ആരിഫിനെ പോലത്തെ കിതാബ് കൊണ്ടുവന്നില്ലേ, അതിലൊന്നും ഞാൻ പറയുന്ന വിരുദ്ധമായിട്ട് ഒന്നുമില്ല. അവിടെയും പറഞ്ഞത് എന്താ, പരലോകത്തും കിട്ടും ഈ മോചിതത്ത് നിന്നാ. ആ അത് നിങ്ങൾ വായിച്ച അർത്ഥം വെക്കണം. അപ്പൊ കിട്ടും അതവിടെ, പരലോകത്തും കിട്ടും നാടും ഉമാനപ്പെട്ട ബുസ്താനുൽ ആരിഫിനൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് ഞങ്ങൾ അവിടെ ദുന്യാവിൽ മാത്രമല്ല ഉണ്ടാകാം. പിന്നെന്താ പറഞ്ഞത്, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലേ കുറേ ആളുകൾ ഈസാ നബി ഇസ്ലാമിന്റെ മുമ്പിൽ വന്നു ചികിത്സിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അവിടുത്തെ ചികിത്സ എന്തായിരുന്നു? പ്രാർത്ഥനയായിരുന്നു. ഈ എന്റെ മൗലവി സാഹിബിയെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാന്നുള്ളത് അവിടുത്തെ മോചിതത്തിന്റെ ഭാഗല്ലേ? അതിനല്ലേ മോചിതം എന്ന് പറയുന്നത്? നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് സുഹൃത്തെ. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ റബിയത്ത് റളിയല്ലാഹുവിന്റെ കഥ ഒരു വിഷയം വന്നവിടെ, ആ റബിയത്ത് റളിയല്ലാഹു തആല റസൂലുള്ളാഹി ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അസ്അലുക മുറാഫഖത ഫിൽ ജന്നാ, സ്വർഗ ചോദിച്ചത്, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം അല്ലേ. ഉത്തരം എന്ത് കൊടുത്തുന്നുണ്ടല്ല, ചോദ്യമാണ് ഇവിടെ പ്രസക്തമായത്, ചോദ്യമാണ് ഇവിടെ പ്രസക്തമായത്. പിന്നെ കാര്യമായിട്ട് അദ്ദേഹം ഇടയ്ക്കിടക്ക് പറഞ്ഞൊരു വിഷയമാണ് മുദബ്ബിറുൽ ആലം, മുദബ്ബിറുൽ ആലം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ,
അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹു തആല തന്നെ മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടില്ല പരിശുദ്ധ ഖുർആനിൽ? അവങ്ങൾ ആ പരിശുദ്ധ ഖുർആനിൽ ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് നിങ്ങൾ പറയോ? അള്ളാഹുവിൻ്റെ വിശേഷണമായി അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള വിഷയം തന്നെ അള്ളാഹുവിൻ്റെ പടപ്പിലേക്ക് അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പറയാ, ആ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ശിർക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറയോ? റബ്ബിൻ്റെ ഖവാസി എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ മൗലവി സാഹിബ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? സി എം വലിയുള്ളാഹി തങ്ങളെക്കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പേര് പറയുമ്പോൾ അത് റബ്ബിൻ്റെ ഖവാസ് വകവെച്ച് കൊടുക്കൽ ആണെന്ന് നിങ്ങൾ പറയാറില്ലേ? അങ്ങനെയാണോ മൗലവി സാഹിബേ ഉണ്ടാകുക? മുദബ്ബിറുൽ ആലം എന്ന അള്ളാഹുവിൻ്റെ പേര് സി എം വലിയുള്ളാഹി തങ്ങൾക്ക് വകവെച്ച് കൊടുത്തു എന്ന് പറയോ? അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ യുദബ്ബിറുൽ അംറാ ബി ലേ യുദബ്ബിറുൽ അംറാ യുഫസ്സിറുൽ ആയാത്ത് എത്ര സത്ത് അള്ളാഹു തആല പറയുന്നുണ്ട്? ഇവിടെ മുദബ്ബിറുൽ ആലം അള്ളാഹു ആണെന്ന്. അതേ അള്ളാഹു തആല തന്നെ വൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറയുമ്പോൾ അത് മലക്കുകളെ പറ്റിയാണ്, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമല്ലോ. അപ്പൊ അള്ളാഹു തആല ഒരു ഭാഗത്തെ മുദബ്ബിറുൽ ആലം അള്ളാഹു ആണെന്ന് പറയുന്നു, അതേ അള്ളാഹു തആല മുദബ്ബിറുൽ മലക്കാണെന്ന് പറയുന്നില്ലേ? നിങ്ങൾ എന്ത് പറയുന്നതിനെ പറ്റി? അള്ളാഹു തആല ഇവിടെ ആ ഖവാസിനെ മലക്കിനെ വകവെച്ച് കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. അത് ഓരോന്നിനും ഓരോ അർത്ഥമാണുള്ളത് അവിടെ. അതുപോലെ തന്നെ അള്ളാഹു തആല ഒരു സ്ഥലത്ത് പറയാണ്, ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അള്ളാഹു തആല റഊഫുർ റഹീമാണ്. അതേ അള്ളാഹു തആല തന്നെ മറ്റൊരു സ്ഥലത്ത് പറയാണ്, വഹുവൽ വലിയുൽ ഹമീദ്. അള്ളാഹു വലിയുൽ ഹമീദാണ്. എന്നാൽ ഹബീബായ ആരംഭ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അള്ളാഹ് പറയുന്നു, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനികളുടെ റഊഫുർ റഹീമാണ്. അള്ളാഹു തആല ഇവിടെ ആ ഖവാസിനെ റസൂലുള്ളാഹിക്ക് വകവെച്ച് കൊടുത്തു എന്ന് പറയോ? അതേസമയത്ത് അള്ളാഹു വലിയാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിനെ പറ്റി അള്ളാഹു പറയാണ്, ഇന്നമാ വലിയ്ക്കും അള്ളാഹു വറസൂലുഹു, നബിദങ്ങളും വലിയാണ്. അപ്പൊ അള്ളാഹു തആലയുടെ ആ ഖവാസിനെ വകവെച്ചു കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ നിങ്ങള്? അതുപോലെ അല്ലാഹു തആലയുടെ സ്ഥലത്ത് പറയുന്നു, യഹബു ലിമൻ യശാഉ ഇനാസൻ വ യഹബു ലിമൻ യശാഉ വദ്ദുക്കൂർ. വഹാബ് അല്ലാഹുവിൻ്റെ പേരല്ലേ? അതേ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് പറയുന്നില്ലേ, ഇന്നമാ അന റസൂലു റബ്ബിക്ക് ലിഅഹബ ലക ഉലാമൻ സക്കിയ. അവിടെ നിങ്ങൾ പറയൂ അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ഖുസൂസിയത്തിന് വകവെച്ചു കൊടുത്തു എന്ന് പറയോ? അതുപോലെ തന്നെ അല്ലാഹു തആലയുടെ സ്ഥലത്ത് പറയുന്നുണ്ട്, തവഫാഹുമൽ മലായിക്ക, മലക്കുകളാണ് അവരെ വധിപ്പി അവരെ കൊന്നത്. അതേ അല്ലാഹു പറയാണ്, അല്ലാഹു യതവഫൽ അംഫുസ, അല്ലാഹു ആണ് ശരീരത്തെ വഫാത്താക്കാറുള്ളത് അല്ലേ. ഇതൊക്കെ അള്ളാഹ് പറയുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയേണ്ടത്? അള്ളാഹു തആല ഇവിടെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അള്ളാഹു തന്നെ പടപ്പിലേക്ക് വകവെച്ചു കൊടുത്തു എന്ന് പറയോ? ഇല്ല. ഇവിടെ ഖവാസി എന്ന് പറയുന്നത് എന്താണ്? അത് ബിദ്അത്തി വൽ ഇസ്തിഖ്ലാലിയാണ്. ഇത് പഠിക്കാൻ, ഇത് അറിയാൻ കുറേ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല മൗലവി സാഹിബേ. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുന്നു, കാണുന്നത് പോലെ കാണുമോ എന്ന ഒരു മാസികയിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സെയ്ദ് പുലിയെ പോലെ എന്നത് പറയുമ്പോഴേക്കും സെയ്ദിന് വാഹിലുണ്ടോന്ന് തപ്പാൻ പോയത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. വജൂ ശബ്ഹ് എന്താണെന്ന് അറിയാതെ സംസാരിച്ചത് കൊണ്ടാണ്. ഇവിടെ അള്ളാഹു കേൾക്കുന്നത് പോലെ അള്ളാഹു കാണുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വിദൂരത്തുള്ളതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്, അതുപോലെ അള്ളാഹുവിൻ്റെ മഹത്വക്കളും കാണുന്നുണ്ടെന്ന് മാത്രമേ ഇപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടതുള്ളൂ. ഇവിടെ മുമ്പ് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹു തആല റഊഫും റഹീമും ആയതുപോലെ മുത്തുനബിയും റഊഫും റഹീമുമാണ്. ആ പോലെ എന്നതുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അവിടെ? അപ്പൊ അലിയിന്റെ കഴുത്തിലെ കുരിശിന് വസനി എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞത് ഇലാഹാണെന്ന് വിശ്വസിച്ചത് കൊണ്ടാണോ? പ്രിയപ്പെട്ട സുഹൃത്ത് മൗലവി സാഹിബ്, ഇവിടെ സ്വലീബ് എന്ന് പറയുന്ന അറബി പദം അഥവാ കുരിശിന് വസനി എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട്. വസനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറും വിഗ്രഹത്തിലേക്ക് പോയത് കൊണ്ടാണ്. സ്വലീബിന് തന്നെ വസനി എന്ന് പറയുന്ന അതൊക്കെ ഞാനിവിടെ മറുപടി തന്നിട്ടുണ്ട് നേരത്തെ. ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരൂ എന്ന് മാത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന്റെ പ്രസക്തിയുള്ളൂ. അതിന് മറുപടി ഞാൻ അവിടെ തന്നിട്ടുണ്ട്, ലി അഹബ ലക്ക ഉലാമൻ സക്കിയ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് അള്ളാഹുവിന്റെ ഇസ്മ ജിബ്രീൽ അലൈഹിസ്സലാമിന് വകവെച്ചു കൊടുത്തു നിങ്ങൾ പറയുമോ? അല്ല, സഹായം ഔ ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട ശേഷവും രോഗശമനം നൽകുന്നുണ്ടോ? ഇവിടെ സഹായം എങ്ങനെ കിട്ടുന്നു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതാണ് വിഷയം അല്ലെ. സഹായത്തിന്റെ ലഭ്യത എങ്ങനെയാണ്, അതുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ തർക്കത്തിൽപ്പെട്ട വിഷയമല്ല. സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ? അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, സബ്ര് കൊണ്ടും സലാത്ത് കൊണ്ടും നിങ്ങൾ സഹായിക്കുക, നിങ്ങൾ സഹായത്തെ തേടുക. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്താ എന്നെ മറുപടി തരാ? ലബദത് എങ്ങനെയെന്നുള്ളത് ഇവിടെ വിഷയത്തിൽ പെട്ടതല്ല. കിട്ടുന്നുണ്ടോ ഇല്ലയെന്നൊന്നും വിഷയത്തിൽ ചോദിക്കാൻ പറ്റുമോ പറ്റുമല്ലേ? നമ്മൾ ആ വിഷയത്തിൽ തന്നെ വരും.
അള്ളാഹു മാത്രം പ്രവർത്തിക്കുന്ന വല്ല കാര്യങ്ങളുമുണ്ടോ? അതല്ല, അള്ളാഹു പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളും അവൻ കൊടുത്ത കഴിവ് മുഖേന ഏതെങ്കിലും സൃഷ്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? എങ്കിൽ ആർക്ക്? ഇവിടെ കുറച്ച് അള്ളാഹു പ്രവർത്തിക്കുന്നു, കുറച്ച് ജനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊരു വേർതിരിവ് ഇവിടെ എവിടെയില്ല. അള്ളാഹു താല നേരിട്ട് ആരെയും ഒരു നിൽക്കുമ്പോടെ സഹായിക്കാറില്ല, എല്ലാം വാസിത്തുകളിലൂടെയാണ്. ആദിയായ സഹായം അത് അതിൻ്റെതായ വാസിത്തയും അഭൗതിക സഹായം അതിൻ്റെ വാസിത്തയും ഉണ്ട്. അപ്പൊ എല്ലാം അള്ളാഹു താല തന്നെയാണ് ചെയ്യുന്നത്, എല്ലാം പ്രവർത്തിക്കുന്ന അള്ളാഹുവാണ്. പക്ഷെ അള്ളാഹു നേരിട്ടൊന്നും പ്രവർത്തിക്കൂല, അള്ളാഹു താല വാസിത്തകളിലൂടെ. അപ്പൊ ചില കാര്യങ്ങൾ ആദിയായിട്ട് ചില സാധാരണ നമുക്ക് ലഭിക്കുന്ന സഹായങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും കിട്ടുമ്പോൾ അഭൗതികമായ നിലക്കുള്ള മുഅ്ജിസത്ത് കറാമത്തിലൂടെ കിട്ടുന്ന സഹായങ്ങൾ അതാത് ബന്ധപ്പെട്ട മഹാന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൗലവി സാഹിബ് എന്നൊന്ന് പറഞ്ഞില്ല, മറുപടി ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനോട് മാത്രമുള്ള ഒരു ദുആ ഉണ്ടെന്നും അത് ഔലിയാക്കളോട് പറ്റില്ലെന്നും പറഞ്ഞ മുസ്ലിയാർ, ഇതൊക്കെ കബളിപ്പിക്കലും ഒരു പുകമറ സൃഷ്ടിക്കലുമാണ്. ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം അദ്ദുആഹുൽ ഇബാദ, അത് അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ എന്നാണ്. അദ്ദുആഹുൽ ഇബാദ എന്നുള്ളത് അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ദുആഹ് എന്നതിന് നിങ്ങളുടെ തത്വത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ദുആഹ് എന്നാൽ ആവശ്യപ്പെടുക, പ്രേരണ നൽകുക, അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക, അല്ലേ, അതുപോലെ സ്ഥാനമുയർത്തുക, ആരാധിക്കുക എന്നീ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അതേ ഞാൻ നേരത്തെ പറഞ്ഞത്, ദുആഇന് അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഇബാദത്തിന്റെ പരി ആ ദുആഉൽ ഇബാദ എന്നത് അള്ളാഹുവിനോട് മാത്രമാണ്, അതൊരു പഠിപ്പിക്കും ഒരാൾ നൽകാറില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദുഉനി എന്നൊരു ദുആഇന്റെ വചകം പറ ഒരു വാചകം പറയുന്നുണ്ട്, അത് ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ടതല്ല. ഇതിനേക്കാളും എത്ര എങ്ങനെയാണ് ഞാനത് വിശദീകരിക്കേണ്ടതെന്ന് മൗലവി സാഹിബ് എന്നൊന്ന് പറഞ്ഞില്ല. പറഞ്ഞിരിക്കുന്ന സഹായത്തിന്റെ ലഭ്യത അത് എങ്ങനെയെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതില്ല. സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതാണ്. ഇസ്താഴിനു ബിസ്വബി ദിവസല അങ്ങനെ കുറേ ഉണ്ട്, ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇസ്താഴിനു ബിസ്വബി ദിവസല, അല്ലെ, സ്വലാത്ത് കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം ചോദിക്കുക എന്ന് വെച്ചാൽ അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, അത് നമ്മൾ പരിശോധിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള ഞാൻ അതല്ല, നിങ്ങൾക്ക് ഈസാ നബി ഇസ്ലാമിയോട് സഹായം ചോദിക്കണം എന്ന് പറയുന്ന കിതാബൊക്കെ വേണമെങ്കിൽ ഞാൻ ശ്രദ്ധ കൊണ്ടുതരാം. ആ ഇതൊരു കിതാബാണ്, ഇവിടെ കാണാം. ഫഖദ് അസ്നദല്ലാഹു തആല ഇലാ സയ്യിദിനാ ഈസാ അലൈഹിസ്സലാം ഇയാഹൽ മൗതാ ഇബ്രാഹിൽ ലഖമഹു ലബറസ് മജാസൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഫലാ ഹറജ ഇദൻ ഫീ ഖൗലിൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ ഖൗലിൽ തെറ്റില്ല, കുറ്റമില്ല. യാ ഈസാ അഹ്യി മയ്യിതി, ഓ ഈസാ നബി എന്റെ മയ്യിതിനെ ജീവിപ്പിച്ചുകൊണ്ടോ. വശ്ഫി മരീദി എന്ന് ഒരാൾ പറഞ്ഞാൽ തെറ്റില്ല എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ മൗസുഅത്തുൽ യൂസുഫിയ എന്ന് പറയുന്ന ഒരു കിതാബാണ് ഞാൻ